ഹലോ, വെൽക്കം ബാക്ക് ടു അമ്മി മലബാരി. ഇന്ന് നമ്മൾ നോമ്പ് തുറക്കുന്ന ടൈമിൽ കുടിക്കാൻ പറ്റിയ ഒരു അടിപൊളി ഡ്രിങ്കിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. നമ്മുടെ വിശപ്പും ദാഹവും ഒറ്റയടിക്ക് ശമിപ്പിക്കുന്ന അടിപൊളി ഡ്രിങ്ക്. അപ്പോൾ ഈ ഒരു ഡ്രിങ്ക് നിങ്ങൾ ഒരു തവണയെങ്കിലും ട്രൈ ചെയ്ത് നോക്കണം. ഇത് ട്രൈ ചെയ്യാതെ പോകരുത്. അപ്പോൾ നമുക്ക് ഒട്ടും താമസിയാതെ വീഡിയോയിലേക്ക് പോകാം. അതിന് മുന്നേ ആയിട്ട് നമ്മുടെ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ. അപ്പം നമ്മുടെ ഈ ഡ്രിങ്ക് ചെയ്തെടുക്കാനായിട്ട് ഞാനിവിടെ രണ്ട് മാങ്ങ എടുത്തിട്ടുണ്ട്. അതിൻ്റെ തൊലിയെല്ലാം കളഞ്ഞിട്ട് കട്ട് ചെയ്ത ബൗളിലോട്ട് മാറ്റി വെച്ചിട്ടുണ്ട്. പിന്നീട് വേണ്ടിയത് പഴമാണ്. ഞാനിവിടെ ഞാലിപ്പൂവൻ എടുത്തിട്ടുണ്ട്. അതിന് പകരം നിങ്ങൾക്ക് റോബസ്റ്റ് എടുക്കാവുന്നതാണ്. ഞാലിപ്പൂവനാണ് ഒന്നുകൂടെ ടേസ്റ്റ്. ഇനി നമുക്കൊരു മിക്സിയുടെ ജാർ എടുക്കുക. അതിലേക്ക് നമുക്ക് ഈ മാങ്ങയെല്ലാം ചേർത്ത് കൊടുക്കാം. ഏത് ടൈപ്പ് മാങ്ങ എടുത്താലും കുഴപ്പമൊന്നുമില്ല. അതിൻ്റെ കൂടെ തന്നെ നമുക്ക് പഴവും ചേർത്ത് കൊടുക്കാം. അപ്പം നിങ്ങൾ എടുക്കുന്ന മാങ്ങയുടെ പകുതി അളവിൽ വേണം പഴം എടുക്കാനായിട്ട്. ഇനി ഇതിലേക്ക് നമുക്ക് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കാം. അത് നിങ്ങളുടെ മധുരത്തിനനുസരിച്ചിട്ട് നിങ്ങൾക്ക് കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യാം. അപ്പോൾ ഓൾറെഡി നമ്മുടെ ഫ്രൂട്ടിൽ അത്യാവശ്യം മധുരം ഉണ്ടാവും. അപ്പോൾ അതിൻ്റെ പേരിൽ ഞാൻ 2 ടേബിൾ സ്പൂൺ ചേർത്തിട്ട് ആദ്യം ഇത് നന്നായിട്ടൊന്ന് ഗ്രൈൻഡ് ചെയ്തെടുത്ത് വരാം. അപ്പോൾ ഇതേ ഞാനിത് നന്നായിട്ട് നല്ല പേസ്റ്റ് രൂപത്തിലാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള പാല് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാൻ ഈ ഒരു ഇത്രയും ഒരളവിന് മുഴുവനായിട്ട് 1.5 കപ്പ് അളവിൽ പാലാണ് എടുത്തിട്ടുള്ളത്. ഇത് ഗുഡ് ലൈഫിൻ്റെ മിൽക്കാണ്. അതുകൊണ്ടാണ് ഞാൻ നേരിട്ട് ചേർത്തിട്ടുള്ളത്. അല്ലാത്ത പാലാണ് നിങ്ങൾ യൂസ് ചെയ്യുന്നത് എങ്കിൽ നിങ്ങൾ തിളപ്പിച്ച് ആറിയതിന് ശേഷം തണുപ്പിച്ചിട്ട് വേണം ഇതിലേക്ക് ചേർക്കാനായിട്ട്. ഇനി ഞാൻ ഇതിലേക്ക് 1/4 കപ്പ് അളവിൽ കണ്ടൻസ്ഡ് മിൽക്ക് ചേർക്കുന്നുണ്ട്. ഇത് ഓപ്ഷണലാണ്. നിങ്ങളുടെ കയ്യിൽ ഉണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതിയാവും. എൻ്റെ കയ്യിൽ ഉള്ള പേരിലാണ് ഞാൻ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇതും കൂടി ചേർത്ത് കൊടുത്ത് കഴിഞ്ഞിട്ട് നമുക്കൊന്നും കൂടി നന്നായിട്ടൊന്ന് ബ്ലെൻഡ് ചെയ്തെടുത്ത് വരാം. അപ്പോൾ ഇതേ നമ്മുടെ ജ്യൂസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത്രയേ ഉള്ളൂ നമുക്കിത് ചെയ്തെടുക്കാനായിട്ട്. അപ്പോൾ ഇത് നല്ല തിക്കായിട്ടാണ് ഇപ്പോഴും ഇരിക്കുന്നത്. അപ്പോൾ ഞാനൊരു ജഗ്ഗിലോട്ട് ഇത് മാറ്റിയതിന് ശേഷം ഇതിലേക്ക് ആവശ്യത്തിന് വെള്ളം കൂടി ഒഴിക്കുന്നുണ്ട്. ഇത് നിങ്ങൾക്ക് എത്ര കട്ടിയിലാണ് വേണ്ടത് അതിനനുസരിച്ചിട്ട് കുടിക്കാം. അപ്പോൾ ഈ ഒരു അളവിൽ ഞാനിതിലേക്ക് എക്സ്ട്രാ 2 കപ്പ് അളവിൽ വെള്ളം കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഡ്രിങ്ക് ചെയ്തെടുക്കാനായിട്ട്. എല്ലാവരും ഉറപ്പായിട്ടും ട്രൈ ചെയ്ത് നോക്കുക. നമുക്ക് നോമ്പ് തുറക്കുന്ന സമയത്ത് കുടിക്കാൻ പറ്റിയ ഹെൽത്തി ആയിട്ടുള്ള അതേസമയം വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു ഡ്രിങ്കാണിത്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുമല്ലോ. ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത്. വീഡിയോ ഇഷ്ടമായാൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. പിന്നെ നമ്മുടെ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. താങ്ക് യു.